ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം വാർഷികമൂല്യനിർണ്ണയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തെ അഥവാ ഇന്ന് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറും അവയുടെ ആൻസേഴ്സും ആണ് നോക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് തന്നെ എക്സാം എക്സാമൊക്കെ എഴുതിയിട്ടുണ്ടാവും എങ്കിലും നിങ്ങൾ എഴുതിയ ആൻസേഴ്സ് ഒക്കെ ഒന്ന് ആണോ എന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ പ്രവർത്തനം സ്കൂൾ പച്ചക്കറി പച്ചക്കറിത്തോട്ടം നിർമ്മിക്കാനായി കുട്ടികൾ കൊണ്ടുവന്ന വിവിധ തരം സസ്യങ്ങളുടെ നടീൽ വസ്തുക്കളാണ് ചൂടെ നൽകിയിരിക്കുന്നത് ഏതൊക്കെയാണ് പയറ് മധുരക്കിഴങ്ങ് പടവലം കുമ്പളം മത്തൻ കോവൽ പാവൽ വെള്ളരി ഇത്രയുമാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിലെ ഏ ചോദ്യം ഈ സസ്യങ്ങൾ വളരുന്ന രീതിക്കനുസരിച്ച് അവയെ പട്ടികപ്പെടുത്തുക ഉചിതമായ തലക്കെട്ട് ബി ബിയിൽ നൽകുകയും വേണം അപ്പൊ എക്ക് തലക്കെട്ട് നൽകിയിട്ടുണ്ട് ഇഴവള്ളികൾ എന്ന് അതിൽ മധുരക്കിഴങ്ങ് തന്നിട്ടുണ്ട് പിന്നെ ഏതൊക്കെയാണ് ഈ ഇഴവള്ളികളിലുള്ളത് മധുരക്കിഴങ്ങ് കുമ്പളം മത്തൻ വെള്ളരി ഓക്കെ അപ്പം അവിടെ എഴുതേണ്ടത് കുമ്പളം മത്തൻ വെള്ളരി ഇനി അടുത്തത് ബി എന്നതിൽ പയറ് തന്നിട്ടുണ്ട് അവിടെ നമുക്ക് പയറ് പടവലം കോവല് പാവല് ഇതെഴുതാം ഇനി ബിക്ക് എന്താണ് നമ്മൾ ഹെഡിങ് കൊടുക്കേണ്ടത് ആരോഹികൾ എന്നാണ് കൊടുക്കേണ്ടത് ഓക്കെ അപ്പോൾ ഒന്ന് ഇഴവള്ളികളും രണ്ട് ആരോഹികളുമാണ് ഇനി ഇതിലെ ബി ചോദ്യം നോക്കാം താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ഒന്ന് മോതിനിയിലെ ഇലയുടെ അഗ്രങ്ങളിൽ പ്രധാനങ്ങൾ കാണപ്പെടുന്നു എന്നുള്ളത് മറ്റൊന്ന് പച്ചുവേരുകൾ കാണപ്പെടുന്ന ഒരു സസ്യമാണ് കുരുമുളക് ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത് ബാക്കിയെല്ലാം തെറ്റായ പ്രസ്താവനയാണ് ഇനി പ്രവർത്തനം രണ്ട് നോക്കാം വിത്ത് മുളക്കുന്നതുമായി ബന്ധപ്പെട്ട പരീക്ഷണത്തിനു വേണ്ടി ഒരു കുട്ടി തയ്യാറാക്കിയത് ശ്രദ്ധിക്കൂ ഇവയിൽ ഏതെല്ലാം സംവിധാനങ്ങളിലാണ് വിത്ത് മുളക്കാൻ സാധ്യതയുള്ളത് എന്തുകൊണ്ട് ഇതില് ഒന്നാമത്തെ സംവിധാനം എന്ന് പറയുന്നത് ജലാംശമില്ലാത്ത പഞ്ഞി രണ്ട് നനഞ്ഞ പഞ്ഞി മൂന്ന് ജലാംശമില്ലാത്ത മണ്ണ് ഏർ നാല് നനഞ്ഞ മണ്ണ് ഇതിൽ ഏതിലൊക്കെയാണ് വിത്ത് മുളക്കാൻ സാധ്യതയുള്ളത് എന്നതാണ് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതിൽ സംവിധാനം രണ്ടിലും അഥവാ നനഞ്ഞ പഞ്ഞിയിലും അതുപോലെ തന്നെ നനഞ്ഞ മണ്ണിലുമാണ് നനക്കാൻ സാധ്യതയുള്ളത് അപ്പോൾ സംവിധാനം രണ്ടിലും സംവിധാനം നാലിലുമാണ് വിത്ത് മുളക്കാൻ സാധ്യതയുള്ളത് ഓക്കെ കാരണം കാരണം എന്താണ് ആ അവിടെ ഇത് വിത്ത് മുളക്കണമെങ്കിൽ നമുക്ക് മണ്ണിന്റെ ആവശ്യമില്ല പക്ഷെ ജലം ആവശ്യമാണ് അപ്പോൾ ഇവിടെ നനഞ്ഞ പഞ്ഞിയിലും നനഞ്ഞ മണ്ണിലും മാത്രമേ ജലാംശമുള്ളൂ അതുകൊണ്ട് ഇതിൽ രണ്ടിലും മാത്രമേ വിത്ത് മുളക്കുകയുള്ളൂ ഇനി ഇതിലെ ബി ചോദ്യം വിത്ത് മുളക്കാൻ സൂര്യപ്രകാശം ആവശ്യമാണോ എന്ന് കണ്ടെത്താൻ സഹായകരമായ ഒരു പരീക്ഷണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാരുടെ ആ പരീക്ഷണം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ് അപ്പം അതൊന്നും കൂട്ടുകാർ എഴുതി വെച്ചാൽ മതി ഇവിടെ വിത്ത് മുളക്കുന്നതിന് സൂര്യപ്രകാശം ആവശ്യമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ പരീക്ഷണം ചെയ്യാം ഒരു കപ്പിൽ നനഞ്ഞ പഞ്ഞിയിട്ടിട്ട് അതിൽ വിത്ത് മുളപ്പിക്കാം സൂര്യപ്രകാശം കിട്ടാത്ത സ്ഥലത്ത് വെച്ചിട്ട് നമുക്കത് പരീക്ഷിച്ച് നോക്കാം അവ അപ്പം നമുക്ക് എന്താണ് മുള വരുന്നതായിട്ട് കാണാൻ കഴിയും അപ്പോൾ നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാം വിത്ത് മുളക്കുന്നതിന് സൂര്യപ്രകാശം ആവശ്യമില്ല എന്ന് ഇനി സി എന്ന് പറയുന്നത് താഴെ തന്നിരിക്കയിൽ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് വിത്ത് മുളക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് ബീജം മൂലമാണ് എന്നുള്ളതാണ് ശരിയായ ആൻസർ ആയിട്ട് വരുന്നത് ബാക്കി രണ്ടെണ്ണവും തെറ്റാണ് പ്രവർത്തനം മൂന്ന് നാവിന്റെ ചിത്രം ശ്രദ്ധിക്കൂ ഇവിടെ നാവിന്റെ ചിത്രം തന്നിട്ടുണ്ട് എ ചിത്രത്തെ സൂചിപ്പിച്ചിട്ടുള്ള ബി സി എന്നീ ഭാഗങ്ങളിലൂടെ തിരിച്ചറിയാൻ കഴിയുന്ന രുചികൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത് എ അവിടെ തന്നിട്ടുണ്ട് മധുരമാണ് ബി എന്ന് പറയുന്നത് ഉപ്പാണ് സി എന്ന് പറയുന്നത് പുളിയാണ് ഡി അവിടെ തന്നിട്ടുണ്ട് കയ്പാണ് ഓക്കെ അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് ബി ഉപ്പ് സി പുളി എന്നുള്ളതാണ് ഇനി ചെവിക്ക് അപകടം വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ എഴുതണം ഒന്ന് ചെവിക്കുള്ളിൽ നമ്മൾ കൂർത്ത വസ്തുക്കളൊന്നും ഇടാൻ പാടില്ല അതുപോലെ തന്നെ വലിയ ശബ്ദങ്ങൾ തുടർച്ചയായി കേൾക്കരുത് ചെവിയിൽ വെള്ളമോ മറ്റ് ദ്രാവകങ്ങളോ ഒഴിക്കരുത് ചെവിക്ക് ആഘാതമേൽപ്പിക്കുന്നത് ആഘാതം ഏൽപ്പിക്കരുത് ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് അപ്പൊ ഇതിലെ ഏതെങ്കിലും മൂന്ന് കാര്യം എഴുതിയാൽ മതി ഒന്നും കൂടെ പറയാം ചെവിക്കുള്ളിൽ കൂർത്ത വസ്തുക്കൾ ഇടരുത് വലിയ ശബ്ദങ്ങൾ തുടർച്ചയായി കേൾക്കരുത് ചെവിയിൽ വെള്ളമോ മറ്റു ദ്രാവകങ്ങളോ ഒഴിക്കരുത് ചെവിക്ക് ആഘാതം ഏൽപ്പിക്കരുത് ഓക്കെ പ്രവർത്തനം നാളിലേക്ക് കടക്കാം ഇതിൽ ഏ ചോദ്യം ജൈവാവിശിഷ്ടങ്ങൾ ജീർണിക്കുന്നത് സൂക്ഷ്മ ജീവികളുടെ പ്രവർത്തന ഫലമായാണ് സൂക്ഷ്മജീവികളുടെ രണ്ട് ഉപകാരങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ അല്ലെ ഒന്ന് പാല് തൈരാകുന്നത് അതുപോലെ തന്നെ അരിമാവ് പുളിക്കുന്നത് ഇത് രണ്ടും ഈ ഒരു സൂക്ഷ്മ ജീവികളുടെ അനന്തരഫലമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളാണ് ബി ചോദ്യം സൂക്ഷ്മജീവികൾ ഇല്ലാത്ത രോഗം എന്ന വിഷയത്തെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ സൂക്ഷ്മ ജീവികൾ പല രോഗങ്ങളും ഉണ്ടാകില്ല അതുപോലെ തന്നെ മനുഷ്യന്റെ ആഹാര വസ്തുക്കൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങളെ മാലിന്യങ്ങൾ കുന്നുകൂടൽ തുടങ്ങിയ കുന്നുകൂടി കഴിഞ്ഞാൽ അത് ഡൈജസ്റ്റൻ സംഭവിക്കണമെങ്കിൽ അവിടെ സൂക്ഷ്മജീവികൾ ആവശ്യമാണ് അപ്പോൾ സൂക്ഷ്മജീവികൾ ഇല്ല എങ്കിൽ അതൊന്നും എന്താണ് അതൊന്നും ഡൈജസ്റ്റൻ സംഭവിക്കാതെ അങ്ങനെ തന്നെ കിടക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിലൂടെയും രോഗങ്ങൾ ഒരുപാട് കൂടാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ശ അതൊക്കെ മണ്ണിൽ ലയിക്കണമെങ്കിൽ അവിടെ സൂക്ഷ്മജീവികൾ അത്യാവശ്യമാണ് അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് എഴുതി ഒരു കുറിപ്പാക്കിയാൽ മതി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ചിക്കൻ ബോക്സ് മീസിൽസ് ക്ഷയം എന്നീ രോഗങ്ങൾ വായുവിലൂടെ പകരുന്നു എന്നതാണ് ശരിയായിട്ടുള്ളത് ഓക്കെ കൃത്രിമ ഉപഗ്രഹങ്ങളുടെ ഉപയോഗങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രീകരണം ശ്രദ്ധിക്കൂ വിട്ടുപോയവ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇവിടെ ഒന്ന് തന്നിട്ടുള്ളത് സൈനിക പ്രതിരോധ പ്രവർത്തനം മത്സ്യസമ്പത്ത് കണ്ടെത്തൽ കണ്ടെത്താൻ ഇത്രയുമാണ് തന്നിട്ടുള്ളത് നമുക്ക് എന്തൊക്കെ എഴുതാം നമുക്ക് എഴുതാം വാർത്താവിനിമയത്തിന് കാലാവസ്ഥാ പഠനത്തിന് ബഹിഷ്കാ ബഹിരാകാശ ഗവേഷണത്തിന് ഭൂവിഭവങ്ങൾ കണ്ടെത്തുന്നതിന് കര സമുദ്ര വ്യോമ ഗതാഗതങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിന് വനഭൂമികള് തണ്ണീർ തടങ്ങൾ എന്നിവ മനസ്സിലാക്കുന്നതിന് ഇതെല്ലാം നമുക്ക് കൃത്രിമോപഗ്രഹങ്ങൾ ഉപകാരമാണ് ഓക്കെ അപ്പൊ ഏതെങ്കിലും മൂന്നെണ്ണം ഇവിടെ എഴുതിയാൽ മതി താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ബഹിരാകാശ ഏജൻസി ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതാണ് ഐ എസ് ആർഒ ആണ് ഓക്കെ ഐ എസ് ആർഒ രണ്ടാമത്തെ ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത് ഇനി ഇതിലെ സി ചോദ്യം ബഹിരാകാശ സഞ്ചാരവുമായി ബന്ധപ്പെട്ട് രണ്ട് ലോക റെക്കോർഡുകൾ കരസ്ഥമാക്കിയ ഇന്ത്യൻ വംശീജയായ ബഹിരാകാശ സഞ്ചാരിയുടെ പേരെഴുതാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ആരായിരുന്നു സുനിത വില്യംസ് ആണ് ഓക്കെ സുനിത വില്യംസ് ആണ് ശരിയായ ഉത്തരം പ്രവർത്തനം മാറി താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക നിരീക്ഷിക്കൂ ഇവിടെ എന്താണ് പ്രാണികളെ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ വേറെ ഒരുപാട് ജീവികളെ തന്നിട്ടുണ്ട് അല്ലെ ഇതിലെ എ ചോദ്യം ബി എന്ന കൂട്ടത്തെ തിരിച്ചറിഞ്ഞ് പൊതു സവിശേഷതകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ബി എന്ന് പറയുന്നത് എന്താണ് ഉരകങ്ങളാണ് ഓക്കെ എന്ന് പറയുന്നത് പ്രാണികളാണെങ്കിൽ മുതല പാമ്പ് പല്ലി അരണ ഓന്തി എന്ന് പറയുന്നത് ഉരകങ്ങളാണ് ഉരങ്ങളുടെ ചർമ്മം എന്ന് പറയുന്നത് വരണ്ടതും ശൽക്കങ്ങൾ ഉള്ളതുമായ ഓക്കെ വരണ്ടതും ശൽക്കങ്ങൾ ഉള്ളതുമാണ് ഇതിലെ ബി ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന കൂട്ടത്തിൽ നിന്നും മുട്ടയിടുന്നവയെ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഏതൊക്കെയാണുള്ളത് വവ്വാലി ചീങ്കണ്ണി ഗപ്പി എലി എന്നുള്ള അപ്പോൾ ഇതിൽ മുട്ടയിടുന്ന ജീവി എന്ന് പറയുന്നത് ചീങ്കണ്ണിയും ഗപ്പിയുമാണ് ഇനി മാതൃജീവിയോട് സാദൃശ്യമില്ലാത്തതും മുട്ട വിരിഞ്ഞുണ്ടാകുന്നതുമായ കുഞ്ഞുങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് നമ്മൾ പൂമ്പാറ്റയുടെ കഥ പറഞ്ഞപ്പോ പറഞ്ഞിരുന്നു അതിനെ നമ്മൾ ലാർവകൾ എന്നാണ് പറയുന്നത് ലാർവകൾ ഏഴാമത്തെ പ്രവർത്തനം നിങ്ങളുടെ വീട്ടിലും വിദ്യാലയത്തിലും ഡ്രൈ ഡേ ആചരിക്കാറില്ലേ ഇതിന്റെ ഭാഗമായി ചെയ്യുന്ന ചില കാര്യങ്ങളാണ് പട്ടികയിൽ നൽകിയിരിക്കുന്നത് ഇവ ഓരോന്നും ചെയ്യുന്നത് എന്തിനാണെന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒന്നാമത്തേത് ആഴ്ചയിൽ ഒരിക്കൽ ആചരിക്കുന്നു അല്ലെ ആഴ്ചയിൽ ഒരിക്കൽ ആചരിക്കുന്നു ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് എന്താണ് ആ കൊ കൊതുകിൻ്റെ മുട്ട വിരിയാൻ എട്ട് ദിവസം ആവശ്യമാണ് അതുകൊണ്ടാണ് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ആചരിക്കുന്നത് നമ്മൾ ഒരാഴ്ച ആചരിച്ചു കഴിഞ്ഞ് അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും മുട്ട വിരിഞ്ഞുണ്ടാവില്ല അപ്പം തന്നെ നമുക്കതിനെ നശിപ്പിച്ചു കളയാം ഇനി രണ്ട് ചിരട്ട പാത്രങ്ങൾ തുടങ്ങിയവയിൽ കെട്ടി നിൽക്കുന്ന ജലം ഒഴിവാക്കുന്നു ഇതെന്തുകൊണ്ടാണ് മുട്ടയിടുന്നത് കെട്ട് കൊതുക് മുട്ടയിടുന്നത് കെട്ടി നിൽക്കുന്ന ജലത്തിലായതിനാണ് ാണ് ഓക്കെ മൂന്നാമത്തേത് നാട്ടിലെ ജനങ്ങൾ ഒന്നിച്ചു ഒരേ ദിവസം ഡ്രേ ഡേ ആചരിക്കുന്നു അത് നാട്ടിലെ വിവിധ ഇടങ്ങളിലെ കൊതുകിന്റെ മുട്ടകൾ ഒരുമിച്ച് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബി ചോദ്യം കൊതുകിൻ്റെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടാൻ നാം സ്വീകരിക്കേണ്ട ഏതെങ്കിലും മറ്റും രണ്ട് മാർഗങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒന്ന് നമുക്ക് കൊതുക് വല അതുപോലെ തന്നെ പുകയിടൽ മോസ്കിറ്റോ ബാറ്റ് ഇവയൊക്കെ നിങ്ങൾക്ക് എഴുതാം ഇതിൽ ഏതെങ്കിലും രണ്ട് മാർഗ്ഗം എഴുതിയാൽ മതി താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും കൊതുക് പരത്തുന്ന രോഗം കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ചെങ്കണ് ക്ഷയം ഡെങ്കിപ്പനി കോളറ ഏതാണ് ഡെങ്കിപ്പനിയാണ് പ്രവർത്തനം എട്ട് കടലിലെ മഴക്കാടുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ജീവിയുടെ പേരെഴുതുക ഇവ കൊണ്ടുള്ള രണ്ട് പ്രയോജനങ്ങളും എഴുതണം ഏതാണ് കടലിലെ മഴക്കാടുകൾ എന്ന് പറയുന്നത് പവിഴപ്പുറ്റുകളാണ് ഓക്കെ പവിഴപ്പുറ്റുകളാണ് ഇതിൻ്റെ പ്രയോജനം എന്ന് പറയുന്നത് വിവിധ ഇനം കടൽ ജീവികളുടെ വാസകേന്ദ്രമാണ് പവിഴപ്പുറ്റുകൾ എന്ന് പറയുന്നത് കടൽക്ഷോഭം ഒരു പരിധിവരെ ഇതിന് തടയാൻ സാധിക്കുന്നു അതുപോലെ തന്നെ പല അസുഖങ്ങൾക്കുമുള്ള മരുന്നുകൾ നിർമ്മിക്കാനും ഈ പവിഴപ്പുറ്റം നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇനി ജൈവ വൈവിധ്യത്തെ നശിപ്പിക്കുന്ന മനുഷ്യരുടെ ഏതെങ്കിലും രണ്ട് ഇടപെടലുകൾ എഴുതണം ഒന്ന് വനനശീകരണം രണ്ട് വയലുകളുടെയും ജലാശയങ്ങളും മണ്ണിട്ട് നികത്തല് അതുപോലെ തന്നെ വിഷം കലക്കി മീൻ മീൻപിടിക്കല് കുന്നിടിക്കല് ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാം അപ്പോൾ ഏതെങ്കിലും രണ്ടെണ്ണം നിങ്ങൾ എഴുതിയാൽ മതി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പേപ്പർ ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്